ഇതാണ് സൗണ്ട് മീറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ പോലീസ് അങ്ങനെ പല മീറ്ററുകളും നമ്മളെ പരിചയപ്പെടുത്തി. അതിനകത്തൊന്നാണ് ഈ സൗണ്ട് മീറ്റർ. പിന്നെ ബസ്സുകളുടെ എയർ ഓൺ എല്ലാം കൂടി. പിന്നെ കൂടുതൽ ലൈറ്റ് അടിച്ച് കൊണ്ടുവരുന്ന വാഹനങ്ങളാണെങ്കിലും ഒക്കെ അതിനെപ്പറ്റി വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഈ സൗണ്ട് മീറ്റർ കൊണ്ട് ഞാൻ മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എനിക്ക് തോന്നിയതാണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പള്ളി, അമ്പലം, ഈ ബാങ്ക് വിളി, അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ നിന്നുള്ള ഈ കോളാമ്പി ഉപയോഗിച്ചുള്ള പരിപാടി, അല്ലെങ്കിൽ ഏത് വയസ്സിനാണെങ്കിലും തൊട്ടപ്പുറത്ത് താമസിക്കുന്നവരുടെ തലവേദന എടുപ്പിക്കുന്ന രീതിയിൽ, പിന്നെ അല്ലാത്ത എന്ത് ഒച്ചപ്പാട് ഉണ്ടാക്കുന്ന പരിപാടിയാണെങ്കിലും, ഈ പള്ളിപ്പെരുന്നാൾ, പടക്കം പൊട്ടിക്കുന്നു, തൃശ്ശൂർ പൂരം അടക്കമുള്ള എല്ലാ പടക്കം പൊട്ടിക്കൽ ഏരിയയിലും കൊണ്ട് ഈ സാധനം വെച്ചിട്ട് ഈ സംഭവം ഒന്ന് കൺട്രോൾ ചെയ്യാൻ, ഈ ശബ്ദം ഒന്ന് കുറയ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത്, ഈ മീറ്റർ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം അവിടെ ഉണ്ടാവുമോ? അല്ല, അത് വേണ്ടതാണ് ശരിക്കും. ഈ ശബ്ദം, അല്ലെങ്കിൽ ഈ പറയുന്ന ഹോണടിയുടെ ശബ്ദമാണെങ്കിലും വണ്ടിയുടെ ഒച്ചയാണെങ്കിലും അതുപോലെ ലൈറ്റ് എല്ലാം കൊള്ളാം, നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇതിൽ കൂടുതലൊക്കെ ഒച്ച ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ഈ മീറ്റർ എന്ന് പറയുന്നത് ഈ മീറ്ററിൽ കാണുന്ന ഒരു പെർട്ടിക്കുലർ റീഡിംഗ് കൂടുതലൊരു ഒച്ചപ്പാട് പബ്ലിക് ന്യൂസൻസ് ആണ്. അതുകൊണ്ട് ആ ഒച്ചപ്പാട് ഉണ്ടാക്കുന്ന ഏതൊരു സ്ഥലത്ത് ചെന്നിട്ടും ഈ സാധനം ഓണാക്കിയിട്ട് ആ ഒച്ചപ്പാടിൽ ഉണ്ടാക്കുന്നവർ നമ്മൾ ഈ പറയുന്ന കാൽക്കുലേഷൻ അപ്പുറം പോകുന്നതാണെങ്കിൽ എന്ത് നടപടി സാധാരണക്കാരനിലൊക്കെ എടുക്കുക, അതേ നടപടി ഈ പറഞ്ഞ ഏരിയകളിൽ എടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ബാങ്ക് വിളിക്കുന്നു, ആ സമയത്ത് ഇതിൻ്റെ ഒന്ന് നോക്കണം, പോയി കാൽക്കുലേഷൻ ഒന്ന് എടുത്ത് തരണം ഞങ്ങൾക്ക്, ഒന്ന് അറിയാനാ അല്ലേ എന്തൊരു അലപ്പ. അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ രാവിലെ കിടന്ന് അലറുന്നുണ്ട്, ചിലപ്പോൾ പടക്കമൊക്കെ പൊട്ടിക്കുന്നേക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശബ്ദം എന്തോരം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഹോണടിച്ച് വണ്ടി ഓടുന്ന സ്ഥലം എന്ന് പറയുന്നത് റോഡിലാണ്, അവിടെ അല്ലാത്ത മൃഗങ്ങളോ പക്ഷികളോ ഒന്നും ആദ്യം വരാതിരിക്കുന്നത് തന്നെ നല്ല. ഇപ്പോൾ റോഡുകളിൻ്റെ റോഡ് സൈഡിലൊന്നും അങ്ങ് ആദ്യം ഏതാ അത്ര ജീവികളൊന്നും വന്ന് താമസിക്കത്തില്ല. അതേസമയം ഈ അമ്പലം, പള്ളി, മോസ്ക് എന്തിരിക്കട്ടെ, ഏതാണെങ്കിലും ആ പ്രദേശത്ത് മുഴുവൻ ഒരു സൗണ്ട് പൊല്യൂഷൻ മറ്റ് ജീവജാലങ്ങൾക്ക് ഒരേ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ് പടക്കം പൊട്ടിക്കലും, അതുപോലെ ഈ പറഞ്ഞ പോലെ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടുള്ള അലപ്പും കൂലും ബഹളം ഉണ്ടാക്കലും. അതുപോലെ ഇനി മുതൽ ഇതുപോലെ കൺവെൻഷൻസും മറ്റ് പരിപാടികളൊക്കെ നടക്കുമ്പോൾ, അതുപോലെ തന്നെ മൈക്ക് സെറ്റ് ഉപയോഗിച്ചുകൊണ്ട് ഈ കോപ്പ് ഉണ്ടായിക്കൊണ്ട് പോകും. ഇപ്പോൾ ഇലക്ഷൻ വരുന്നുണ്ട്, ആ സമയത്തുണ്ടാകുന്ന ഒച്ചപ്പാട് ഇതിലും കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്താൽ, ആ പറയുന്ന ഒരു ശബ്ദത്തിൽ കൂടുതൽ ഇവർ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അല്ലേ, ഇനി അത് നടക്കത്തില്ലോ അല്ലേ. അതല്ലേ അതിൻ്റെ ഒരു ഏരിയ. അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാധനം തന്നെ. മൈക്ക് സെറ്റൊക്കെ അനൗൺസ്മെൻറ്റ് പോകുമ്പോൾ പാട്ടിയൊക്കെ വീട്ടിലുണ്ടായാലും അറിയാം, അവരൊക്കെ പേടിച്ച് വല്ലാണ്ട് കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം ഒരു കാർ അങ്ങനെ ഒച്ചപ്പാടി പോയാലും കുറയ്ക്കാറുണ്ട്. നമുക്കറിയത്തില്ല ഇതിൻ്റെ റീഡിങ് എത്രത്തോളം സൗണ്ടിനെയാണ്, അല്ലെ ഏത് തന്നെ ശബ്ദത്തെയാണ് ഇത് റീഡ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു സൗണ്ട് പൊല്യൂഷൻ എന്ന് എനിക്ക് തോന്നിയ ബാക്കി മൂന്നാല് ഏരിയയാണ് ഞാൻ പറഞ്ഞത്. അത് ഇതെല്ലാം പെടും. ഈ മൈക്ക് അനൗൺസ്മെൻറ്റ്സ് എന്ന് പറയുന്ന സാധനം ഈ രാഷ്ട്രീയക്കാർ ഈ പറഞ്ഞ പോലെ ഇലക്ഷനൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ചൂവി ഇറങ്ങാറുണ്ട്. അതുപോലെ തന്നെ എല്ലാ ദിവസവും ബാങ്ക് വിളി കേൾക്കാം, അതുപോലെ തന്നെ അമ്പലത്തിൽ നിന്നുള്ള ചിലപ്പ് കേൾക്കാം, പിന്നെ ഇതേപോലെ പടക്കം പൊട്ടിക്കലും പള്ളിയിൽ നിന്നുള്ള എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രദേശത്ത് മുഴുവനും മൈക്ക് സെറ്റും വെച്ച് ആലച്ച് കൂവി ഒരു പ്രദേശമുള്ള മുഴുവൻ മനുഷ്യൻ്റെയും എന്താ പറയുക തലവേദന എടുപ്പിക്കുന്ന രീതിയിലാണ് ഇവരുടെ ശബ്ദം. അതൊന്ന് നിർത്തി കിട്ടുവാണെങ്കിൽ ചിലപ്പോൾ ഈ ബാക്കി പിന്നെ ഈ ഹോണടിക്കുന്നതും അതുപോലെ തന്നെ വണ്ടികൾ വല്ലതും എക്സോസ് വല്ലതും എന്താ പറയുക അതിനകത്ത് വല്ല മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടാക്കുന്ന ഈ ഒച്ചപ്പാടുമ്പോഴൊക്കെ കുറയ്ക്കാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ഇവിടെ ഏറ്റവും കൂടുതൽ സൗണ്ട് പൊല്യൂഷൻ ഉണ്ടാക്കുന്നതും പല മനുഷ്യർക്കും ഡെയിലി ഒരു ഏരിയ താമസിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഈ പരിപാടിക്കെതിരെ ഇതൊക്കെ പ്രയോഗിക്കാൻ പറ്റുമോ എന്നാണ് അറിയേണ്ടത്. മാത്രമല്ല അതിനെ ശരിക്കും പറഞ്ഞാൽ ബാൻ ചെയ്യേണ്ട സാധനം തന്നെ ഈ കച്ചറ. ഒരു പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ ആൾക്കാർ സഹിക്കുക ഈ ഇവന്മാരുടെ അലർജിയും കൂലും. അത് അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും ഏത് ദേണ്ടിയാണെങ്കിലും കിടന്ന് അലറുന്നത് മഹാദണ്ഡിത്തരം തന്നെയാണ്. അത് ഇപ്പോൾ ഒരാൾ വേറൊരാളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ, ഇമാർ ഭയങ്കര സെൻസിറ്റീവാണ്, ഇമാർ തെണ്ടികളായതുകൊണ്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. കാരണം തെണ്ടികളോട് പറഞ്ഞു കഴിഞ്ഞാൽ തെണ്ടികൾ വന്ന് തെണ്ടിത്തരം കാണിക്കും. പറഞ്ഞാൽ മനസ്സിലാക്കാനുള്ള ബോധമില്ല, വെളിവില്ല, അവർ മനസ്സിലാക്കാനൊരു തയ്യാറുമല്ല, ഇതൊന്നും മാറ്റാൻ അവർക്കൊട്ട് സൗകര്യമില്ല. അത്രയും അറിഗൻ്റായിട്ടുള്ള അല്ലെങ്കിൽ എത്ര വൃത്തികെട്ടവന്മാരായതുകൊണ്ടാണ് ഇവരോട് ഇന്ന് സംസാരിച്ചാരും പ്രശ്നമുണ്ടാക്കേണ്ട. അല്ലാതെ ഇത് തന്നെ എതിർത്ത് പറഞ്ഞാൽ കേൾക്കാം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. നിനക്ക് എന്തറിയാം, ഇപ്പോൾ ബാങ്ക് വിളിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ബഹളമായിരിക്കും ഉണ്ടാക്കുന്നത്, കേട്ടോണം. ഇതിനെതിരെ ഒന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ? ആ അതിൻ്റെ സൗണ്ട് അങ്ങനെയല്ല, ഇവിടെ എവിടെ ഇരുന്നാലും കേൾക്കാമല്ലോ ഇത്. അപ്പോൾ കീടലൊക്കെ താമസിക്കുന്നവർക്ക് എന്തൊരു ഒച്ചയായിരിക്കും, നാണമില്ലേ ഇങ്ങനെ കിടന്ന് അലറേ. ദൈവത്തെ വിളിക്കുകയാണെങ്കിൽ ദൈവത്തെ വിളിച്ചാൽ പോരേ എന്ന് ചോദിച്ചാലൊന്നും ആർക്കും മനസ്സിലാത്തൊന്നുമില്ല. അതുപോലെ തന്നെ അമ്പലത്തിൽ തുടങ്ങി ഇതുപോലെ ഇട്ട് പടക്കം പൊട്ടിക്കും എന്നിട്ട്. മുസ്ലിങ്ങൾക്ക് ആ പരിപാടിയില്ല, പടക്കം പൊട്ടിക്കുന്നതും ഇല്ലെന്നാണ് എനിക്കറിയത്തില്ല, ഇവരുടെ പടക്കം പൊട്ടിക്കുന്നത്. പക്ഷേ പള്ളിപ്പെരുന്നാളും അമ്പലത്തിൽ ഉത്സവത്തിനും ഇതുണ്ട്. പിന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് എല്ലാ ഉത്സവങ്ങളും ഈ അലർച്ച, രാവിലെ തുടങ്ങും, രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ കിടന്ന് അങ്ങ് വിളിക്കുക. ഇപ്പോൾ അവിടെ ഇല്ലേ, ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് ആരെയും വിളിച്ച് വരുത്തുന്നില്ലേ, എന്തുവാ എവിടെല്ലാം ഉണ്ടെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. വിളി കുറച്ച് കാണത്തില്ല, ഈ മറ്റേ റെക്കോർഡിട്ട് വിളിക്കുന്നവരുണ്ട്, ചിലപ്പോൾ ഒരാൾ നിന്ന് വിളിക്കുന്നവരുണ്ടാവും, എങ്ങനെയാണോ എനിക്കറിയത്തില്ല. എന്നാലും അത്ര നല്ല പരിപാടിയൊന്നുമല്ല. ഈ ഗൾഫിലൊക്കെ ആണെങ്കിൽ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടൊക്കെ ഇത് കേട്ട് കേട്ട് ആൾക്കാർ താഴ്ന്നു വെച്ചിപ്പോൾ ഒരു ഹോണടി ശബ്ദം പോലെ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് തോന്നാറുള്ളൂ. പിന്നെ ഈ ഇത് കേൾക്കുമ്പോൾ ഓടുന്നവർ ഓടും. പെർഫെക്റ്റ് ഓക്കെ അല്ലെങ്കിൽ ഒരു പടക്കം പൊട്ടിയ പോലെയോ അല്ലെങ്കിൽ ഹോൺ അടിച്ച പോലെയോ ഒരു ശബ്ദം മാത്രമാണ്, അല്ലാതെ അതിനപ്പുറത്തോട്ട് ഒരു തരത്തിലും വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്നാൽ പോലും ഒരു ന്യൂസൻസ് ആണ്, മനസ്സിലായില്ലേ, പക്കാ ന്യൂസൻസ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഇപ്പോൾ ശരിയാണ് ഇതിനോട് താല്പര്യമുള്ളവൻ എന്നും ഒരു പാട്ട് കേൾക്കുന്ന ഇഷ്ടമായിരിക്കും, പക്ഷേ എന്ന് പറഞ്ഞാൽ തോട്ടപ്പുറത്തിരിക്കുന്നതിനെ നിർബന്ധിച്ച് ഈ പാട്ട് കേൾപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വക കാര്യങ്ങളിൽ ഈ റീഡിംഗ് എടുത്തിട്ട് ഒന്ന് പറയുകയായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും നടപടി എടുക്കുകയായിരുന്നെങ്കിൽ, അതിൻ്റെ വോളിയം കുറയ്ക്കാൻ എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ, അത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും ഉറപ്പാണ്. അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്.